ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡിഗേ വേ ഫേഷ്യലാണ് പാർലറിൽ ഒന്നും പോകാതെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് പൈസയെല്ലാം ഇല്ലാതെ ഒരു ഫേഷ്യൽ ചെയ്യാം അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് അലോവെയറയാണ് എടുത്തിരിക്കുന്നത് അലോവേറയുടെ കൂടെ വീട്ടിലൊക്കെ കിട്ടുന്ന വേറെ കുറച്ച് സാധനങ്ങളും ഒക്കെ ചേർത്താണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് ഇതൊരു ഹോം റെമഡി ആയതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാം ടീനേജ് കാര്യം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല മൂന്ന് സ്റ്റെപ്പ് മാത്രമേ നമ്മളിത് ചെയ്യുന്നുള്ളൂ അപ്പം നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്യുവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അലോവേര എടുത്തു അതിൻ്റെ കൂടെ ഞാൻ തേനാണ് മിക്സ് ചെയ്യുന്നത് തേനും അലോവേറയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ നമുക്ക് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മുടെ ഫേസിലുള്ള ഡേഡ്സും മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിലോട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്യാവുള്ളൂ അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ അലോവേറയും തേനും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് ക്ലെൻസ് ചെയ്ത് കൊടുക്കുവാണ് കറ്റാർവയുടെ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് കറ്റാർവേഴ നമ്മുടെ ഡാർക്ക് സർക്കിൾ കുറയ്ക്കും ബ്ലെമിഷു ആക്നിയും കുറയ്ക്കും ഇതിൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ സ്കിന്നെ നല്ല രീതിക്ക് സൂത്തൻ ചെയ്യും ഇത് നല്ലൊരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അലോവേര നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡിയിൽ ഹെയറിൽ നമ്മളിത് കഴിക്കുന്നതും വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അലോവേറ കഴിക്കുന്നതിലൂടെ അതുപോലെ തന്നെ തേനിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇന്നലെ ഒരു എക്സോളിയേറ്ററാണ് ഇതിൽ ലൈറ്റനിങ് ഉണ്ട് ഇത് നമ്മുടെ ആക്നെ പിമ്പിൾസും കുറയ്ക്കും ബ്രിങ്കിൾസ് കുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് കുറയ്ക്കും ഇത് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും നമുക്ക് അപ്പോൾ ഈ തേനും കറ്റാറും കൂടെ നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത്ര എടുത്ത് നല്ലിക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് നമുക്ക് നല്ലേക്കൊന്ന് ക്ലെൻസ് ചെയ്യാം ഒരു മിനിറ്റ് മിനിറ്റേക്ക് നല്ലേക്കൊന്ന് നമ്മുടെ ഫേസ് ഫുൾ ഒന്ന് ക്ലെൻസ് ചെയ്ത ശേഷം ഒന്നെങ്കിൽ നമുക്ക് ഇത് തുടച്ച് കളയാം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകി കളയാം സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ സ്ക്രബിങ് ആണ് ചെയ്തത് അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതിലോട്ട് ഞാൻ ആവശ്യത്തിന് കറ്റാർവാഴയും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ നല്ലേക്ക് സ്ക്രബ് ചെയ്യാൻ അപ്പോൾ അരിപ്പൊടിക്ക് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സ് യൂസ് ചെയ്യാം കോഫി പൗഡർ യൂസ് ചെയ്യാം ഷുഗർ യൂസ് ചെയ്യാം അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അരിപ്പൊടിയിൽ ആൻഡ് ഹേജിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ അബ്സോർബ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ സൂത്തൻ ചെയ്യും റിപ്പയർ ചെയ്യും സൺ ഡാമേജ് കുറയ്ക്കും ആക്നെ കുറയ്ക്കും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും ഡാർക്ക് സർക്കിൾ റെഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ ഓയിലി സ്കിന്നൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് അരിപ്പൊടി കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നെ നല്ലേക്ക് ബ്രൈറ്റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അരിപ്പൊടി അപ്പോൾ ഇത് രണ്ടും കൂടെ ആവശ്യത്തിനെടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഹാഷായിട്ടൊന്നും ഇട്ട് സ്ക്രബ് ചെയ്യേണ്ട ഒരു അഞ്ച് മിനിറ്റത്തേക്ക് വളരെ മൈൽഡായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിതൊരു വെള്ളം ഉപയോഗിച്ച് കളയാം മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഞാനൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കടലമാവാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഞാൻ വീണ്ടും ആവശ്യത്തിന് അലോവേറ മിക്സ് ചെയ്ത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഈ കടലമാവിന് വരും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്കിന് ഉപയോഗിക്കുന്ന എന്തെങ്കിലും പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കടലമാവ് നമ്മുടെ സ്കിന്നെ ക്ലെൻസ് ചെയ്ത് ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യും എക്സസ് ആയിട്ടുള്ള ഓയില് റിമൂവ് ചെയ്യും അതുപോലെ ടാൻ മാറ്റും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ തരും ഡാർക്ക് സ്പോട്ട് കുറയ്ക്കും ആക്നി കുറയ്ക്കും നമ്മുടെ സ്കിന്നെ ലൈറ്റൻ ചെയ്യും ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കളയാം ഇരുപത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ നമ്മൾ ഫേസ് പാക്കോ അല്ലെങ്കിൽ നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലോ ഒന്നും വെക്കണ്ട ഒരുപാട് റിസൾട്ട് കിട്ടുന്ന എഴുതി ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല കൂടുതൽ നേരം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ നമ്മൾ ഇത് വെക്കും തോറും നമ്മുടെ ഫേസ് കൂടുതൽ ഡ്രൈ ആവും ഡ്രൈ ആയിട്ട് ബ്രിങ്കിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ഒന്നും ഫേസിലൊന്നും അപ്ലൈ ചെയ്യേണ്ട അപ്പം ഞാനിത് ഫേസ് കഴുകിയിട്ടുണ്ട് ലാസ്റ്റായിട്ട് നമുക്കൊരു മോയിച്ചറൈസർ കൂടി ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അലോവേര തന്നെയാണ് എടുത്തിരിക്കുന്നത് അലോവേര എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം ഇത്രയോ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പത്തേ നമ്മുടെ സ്കിന്ന് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആവും നമുക്ക് നല്ല നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ സ്റ്റെപ്പും നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യാവുന്നതാണ് ടീനേജുകാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ബായ്